ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി. മലയാള സിനിമയുടെ അഭിമാനം, വർഷങ്ങളായി സിനിമാരംഗത്ത് സജീവ സാന്നിധ്യം, ഓരോ കഥാപാത്രങ്ങളായി ജീവിച്ചു കാണിച്ചു തന്ന ഉർവശി ഇന്നും ഈ രംഗത്ത് നിറസാന്നിധ്യമാണ്. പക്ഷേ വ്യക്തിജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത ആളുകൂടിയാണ് ഉർവശി. ഒരു സമയത്ത് മലയാള സിനിമാരംഗത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരജോഡികളായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും. പക്ഷേ മകൾ ജനിച്ചതിന് ശേഷം ഇരുവരും തമ്മിൽ അകലുകയായിരുന്നു. 2000 മനോജുമായി വിവാഹിതയായ ഉർവശി 2008 വിവാഹമോചിതയായി. ശേഷം 2013 ശിവപ്രസാദുമായി ഉർവശി വിവാഹിതയാകുന്നത്. ശേഷം അവർക്ക് തൻ്റെ 42 വയസ്സിൽ ഒരു മകൻ ജനിച്ചു. ഇന്ന് അവർ തൻ്റെ കുടുംബവുമായി ചെന്നൈയിൽ സ്ഥിരതാമസമാണ്. ഉർവശിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ശിവപ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. നീലാണ്ടൻ എന്ന വീട്ടിൽ വിളിക്കുന്ന മകന്റെ യഥാർത്ഥ പേര് ഇഷാൻ പ്രജാപതി എന്നാണ്. ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ കുഞ്ഞാറ്റയാണ് ഈ പേര് ഇട്ടത്. കുഞ്ഞാറ്റ ആയിരിക്കണം മകന് പേരിടുന്നതും ചോറ് കൊടുക്കേണ്ടതും എന്നത് എന്റെ നിർബന്ധമായിരുന്നു എന്നാണ് ശിവപ്രസാദ് പറയുന്നത്. കാരണം അവർ സഹോദരങ്ങളാണ്. അവരെല്ലാം ഞങ്ങളുടെ മക്കളാണ്, അവൻ്റെ ചേച്ചിമാരാണ്. നാളെ കാലത്ത് ഞങ്ങൾ ഇല്ലാതായാലും അവന് കൂട്ടായി കുഞ്ഞാറ്റിയും ശ്രീമയ്യും ഒപ്പം മറ്റ് സഹോദരങ്ങളും എല്ലാവരും ഉണ്ടാകണം. അവർ തമ്മിലുള്ള സ്നേഹം വളർത്തിയെടുക്കേണ്ടത് നമ്മളാണ് എന്നും ശിവപ്രസാദ് പറയുന്നു. ജീവിതത്തിലേക്ക് മകൻ വന്ന ശേഷം തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടിയാണ് ജനിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ആദ്യമൊക്കെ എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കാൻ തന്നെ പേടിയായിരുന്നു. അതുപോലെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. താൻ താനായത് ഇഷാൻ വന്ന ശേഷമാണെന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഉർവശി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുമിച്ചുള്ള ജീവിതയാത്രയിൽ വ്യത്യാസങ്ങളുള്ളതായി തോന്നിയിട്ടില്ല. തനിക്ക് ഉർവശിയെയും അവരുടെ പ്രൊഫഷനും നന്നായി മനസ്സിലാകും. സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതെ, അവരുടെ തൊഴിലിനെക്കുറിച്ച് മനസ്സിലാക്കാതെ കൃത്യം 5 വീട്ടിലെത്തണം എന്ന് നിർബന്ധം വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കുടുംബത്തിലെ ഏതു അഭിപ്രായ വ്യത്യാസവും ഏത് അകൽച്ചയും പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്നത് മാത്രമാണ് എന്നും ശിവപ്രസാദ് എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്ക് കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.